ബാബരി മസ്ജിദ് തകർത്തതിനു ശേഷം രണ്ടു വർഷം തികയാൻ പോകുന്ന ഈ സമയത്ത് അബ്ദുൽ നാസർ മദനി 30 വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ പ്രഭാഷണമാണിത്. അതായത് 1994 ഇന്ന് 2024 നാമെത്തി നിൽക്കുമ്പോൾ മറ്റൊരു ബാബരി മസ്ജിദാവാനായി ജ്ഞാൻബാപ്രി മസ്ജിദിനെയും ഫാസിസ്റ്റ് ശക്തികൾ നോട്ടമിട്ടിരിക്കുന്ന ഈ വേളയിൽ 3 പതിറ്റാണ്ട് മുമ്പ് മഹാനായ പ്രഭാഷകൻ അബ്ദുൽ നാസർ മദനി പറഞ്ഞ വാക്കുകൾ ഏറെ പ്രസക്തമാവുകയാണ്. എന്റെ ശബ്ദം കേൾക്കുന്നതിൽ പല ആളുകളും ഉണ്ടാവും. ചിലപ്പോൾ കോൺഗ്രസിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങൾ ഉണ്ടായേക്കാം, അവരെന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാകും. ബി ജെ പിക്കാർ പോലും കേൾക്കുന്നുണ്ടാവും, മുസ്ലിം ലീഗുകാർ കേൾക്കുന്നുണ്ടാകും. ഞങ്ങൾക്ക് ഈ രാജ്യത്ത് ഒരു ക്ഷേത്രവും തകർക്കാൻ ഒരൊറ്റ മുസ്ലിമും ആഹ്വാനം ചെയ്യുന്നില്ല. ഈ രാജ്യത്ത് ഒരു ഹിന്ദു സഹോദരനെയും ആക്രമിക്കാൻ ഒരു മുസ്ലിമും ആഹ്വാനം ചെയ്യുന്നില്ല. അശോക് സിംഗാൽ കൃത്യം 2 ആഴ്ച മുമ്പ് തിരുവനന്തപുരത്ത് വന്ന് പ്രസംഗിച്ച ഒരു പ്രസംഗം, ഈ രാജ്യത്ത് 3003 പള്ളികൾ നിൽക്കുന്നത് ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്ത സ്ഥലത്താണ്. തകർക്കപ്പെട്ട 3003 ക്ഷേത്രങ്ങൾ നിന്ന സ്ഥലത്തുണ്ടാക്കിയിരിക്കുന്ന പള്ളികൾ മൊത്തം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ 3 എണ്ണത്തിൽ മാത്രമേ അവകാശവാദം ഉന്നയിക്കുന്നുള്ളൂ. അതിൽ 1 എണ്ണം തകർത്തു കഴിഞ്ഞു, ബാക്കി 2 എണ്ണം കൂടി ഉടൻ വിട്ടുതരണം. ഇന്ന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ 10-20 കൊല്ലം മുമ്പ് വിളിച്ചു പറഞ്ഞൊരു മനുഷ്യനുണ്ട്, സാധുവായ ഒരു മനുഷ്യൻ. അവർണർക്ക് അധികാരമെന്ന് പറഞ്ഞു, സവർണാധിപത്യം തകരണമെന്ന് പറഞ്ഞു, ഫാഷിസമാണ് ഈ രാജ്യത്ത് വരുന്നതെന്ന് പറഞ്ഞു. ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാ, ഞാൻ അദ്ദേഹത്തിന്റെ ആളോ പാർട്ടിക്കാരനോ അല്ല, എന്റെ രാഷ്ട്രീയം വേറെയാണ്. പക്ഷെ അബ്ദുൽ നാസർ മദനി എന്ന മതപണ്ഡിതനായ ദക്ഷിണേന്ത്യയുടെ മതപണ്ഡിതൻ എന്ത് തെറ്റാ ചെയ്തേ? ഈ ആൾക്കാർ വല്ലതും ചെയ്ത, അമിത്ഷാ ചെയ്ത തെറ്റ് വല്ലതും ചെയ്തോ? ഗുജറാത്തിൽ 1000 കണക്കിന് മുസ്ലിങ്ങളെ കൊലപ്പെടുത്തിയ, ഗർഭിണികളായ മുസ്ലിം സ്ത്രീകളെ കൊലപ്പെടുത്തിയ, അങ്ങനെ വർഗീയ കലാപങ്ങൾ നടത്തിയ, പള്ളി പൊളിച്ച, ഒരാളെ പോലും ആക്രമിച്ച ഒരു ചരിത്രത്തിന്റെ FIR അബ്ദുൽ നാസർ മദനിക്കെതിരെ ഇല്ല. കാഴ്ചകൾ നഷ്ടപ്പെട്ടിങ്ങനെ പോകുന്നു. പ്രിയമുള്ളവരെ, ഫാഷിസത്തിന്റെ ബലിയാടാണ് അദ്ദേഹം. ബാബരി മസ്ജിദ് തകർത്തതിന്റെ ഒരു ഫോട്ടോ ഗുരുവായൂർ ഇലക്ഷനിൽ ആരോ കൊണ്ടുവന്ന് ഒട്ടിച്ചതിന് 1-ാം പ്രതി അബ്ദുൽ നാസർ മദനിയായിട്ട് കേസെടുത്തിരിക്കുന്നു. ഞാൻ എന്നാ തിരിച്ചൊരു കാര്യം പറയട്ടെ, 2 ആഴ്ച മുമ്പ് മുത്തശ്ശി പത്രങ്ങൾ ഫ്രണ്ട് പേജിൽ വമ്പിച്ച ഹെഡിങ്ങോടുകൂടി വെണ്ടയ്ക്ക അക്ഷരം നിരത്തി എഴുതിയ ഒരു വാർത്തയുണ്ട്. അശോക് സിംഗാൽ കൃത്യം 2 ആഴ്ച മുമ്പ് തിരുവനന്തപുരത്ത് വന്ന് പ്രസംഗിച്ച ഒരു പ്രസംഗം, ഹെഡിംഗ് ഇങ്ങനെയായിരുന്നു, 96 മുതൽ ഗോവധം അനുവദിക്കില്ല. പശുക്കളെ അറക്കണ്ടെന്ന് വെച്ചാൽ വേണ്ട, പക്ഷെ അതിന്റെ താഴെ ഒരു കാര്യം പറഞ്ഞിരുന്നു, എന്താണെന്നറിയോ? ഈ രാജ്യത്ത് 3003 പള്ളികൾ നിൽക്കുന്നത് ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്ത സ്ഥലത്താണ്. ഡൽഹി ജുമാ മസ്ജിദിലേക്ക് കടന്നു പോകുമ്പോൾ ചവിട്ടിക്കയറുന്ന ചവിട്ടുപതികളിൽ ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങളാണ് വെച്ചിരിക്കുന്നത്. ആ വിഗ്രഹങ്ങൾ കൊണ്ടാണ് ചവിട്ടുപടി ഉണ്ടാക്കിയിരിക്കുന്നത് എന്നിട്ട് പറഞ്ഞു. തകർക്കപ്പെട്ട 3003 ക്ഷേത്രങ്ങൾ നിന്ന സ്ഥലത്തുണ്ടാക്കിയിരിക്കുന്ന പള്ളികൾ മൊത്തം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ 3 എണ്ണത്തിൽ മാത്രമേ അവകാശവാദം ഉന്നയിക്കുന്നുള്ളൂ. അതിൽ 1 എണ്ണം തകർത്തു കഴിഞ്ഞു, ബാക്കി 2 എണ്ണം കൂടി ഉടൻ വിട്ടുതരണം. ഇതൊക്കെ പറയും, പക്ഷേ അബ്ദുൽ നാസർ മൗദനിയുടെ പേരിൽ മൗദനി ബാബരി മസ്ജിദ് തകർത്തത് തെറ്റാണ് എന്ന് പ്രസംഗിക്കുന്നതിന്റെ പേരിൽ നാഴികയ്ക്ക് 40 വട്ടം കേസെടുക്കുന്നു. ബാബരി മസ്ജിദ് തകർത്തതിന്റെ ഫോട്ടോ ആരോ കൊണ്ടുവന്ന് ഗുരുവായൂരൊപ്പിച്ചതിന്റെ പേരിൽ കേസെടുക്കുന്നു. എന്നാൽ ബാബരി മസ്ജിദ് തകർത്തത് ഞങ്ങളാണ് എന്നും 3003 പള്ളികൾ നിൽക്കുന്നത് ക്ഷേത്രങ്ങൾ തകർത്തെടുത്തുന്നാണെന്നും പറഞ്ഞ് പരസ്യമായി വന്ന് പത്രപ്രസ്താവന നടത്തുകയും തിരുവനന്തപുരത്ത് വന്ന് ഇവിടുത്തെ മന്ത്രി പുങ്കവന്മാരുടെ ബൂക്കിന് താഴെ വന്നിട്ട് പ്രസംഗിക്കുകയും ചെയ്തിട്ട് അവനെതിരെ ഒരു കേസ് ചാർജ് ചെയ്യാനോ അറസ്റ്റ് ചെയ്ത് 1.5 മണിക്കൂർ ജയിലിൽ വയ്ക്കാനോ കുടുംബത്തിൽ പറഞ്ഞ ഒറ്റവരുത്തനും ഈ സംസ്ഥാനം ഭരിക്കുന്ന കൂട്ടത്തിൽ ഇല്ലാതെ പോയി എന്ന ഖേദകരമായ സത്യം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരറിയണം. നിങ്ങൾ നോക്കണം, കാരണം 3003 കൂട്ടത്തിൽ കാസർഗോഡ് മാലിക് ദീനാർ പള്ളി മുതൽ മമ്പുറം ജുമാഅത്ത് പള്ളി മുതൽ തിരുവനന്തപുരം ഭീമാ പള്ളി വരെയുള്ള പള്ളികൾ 3003 പള്ളികളുടെ കൂട്ടത്തിൽ കേരളത്തിൽ നിന്നും 7 പള്ളികളെ പെടുത്തിയിട്ടുണ്ട്. 3003 പറഞ്ഞല്ലോ, അശോക് സിംഗാളന്റെ ലിസ്റ്റിലെ ക്ഷേത്രങ്ങൾ തകർത്തു വെച്ചു എന്ന് പറയപ്പെടുന്ന പള്ളികൾ കാസർഗോഡ് മാലിക് ദീനാർ റളിയല്ലാഹു തആല അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്ന തളങ്കര പള്ളിയും
മമ്പുറം പള്ളിയും അവിടുന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് ഭീമാ പള്ളി വരെയുള്ള ഏഴ് പള്ളികൾ ഈ സംസ്ഥാനത്തു നിന്നും അശോക് സിംഗാളിന്റെ ഹിറ്റ് ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട്. ബാബരി മസ്ജിദ്, ബാബരി മസ്ജിദും മഅദനിയും അത് ചേർത്തേ നമുക്ക് പറയാൻ പറ്റൂ. ആ ബാബരി മസ്ജിദ് പൊളിച്ചപ്പോഴാണ് കേരള സംസ്ഥാനത്തിലെ ഉന്നതനായ മതപണ്ഡിതൻ മഹാനായ അബ്ദുൽ നാസർ മഅദനി, ഒരുപക്ഷെ കേരളത്തിലെന്നല്ല ലോക ചരിത്രത്തിൽ തന്നെ ഇത്രയും ഉജ്ജ്വലനായ ഒരു വ്യക്തി പ്രഭാവത്തെ നാം ദർശിച്ചിട്ടുണ്ടാവില്ല. 6 അടി ഉയരവും 110 കിലോ തൂക്കവുമുള്ള സുന്ദരനും സുമുഖനും വായൊന്ന് തുറന്നാൽ വെടിയുണ്ടകൾ ചീറിപ്പായുന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ കാലിബറിൽ ശബ്ദിക്കാൻ കഴിയുന്ന ഉജ്ജ്വലനായ ആ പ്രഭാഷകൻ, ഏത് പാതിരാത്രിയിലും ഒരു മൈക്കും അബ്ദുൽ നാസർ മഅദനിയും ഉണ്ടെങ്കിൽ 5000 പേർക്ക് ഗ്യാരണ്ടിയുള്ള ശബ്ദം. കേരളത്തിന്റെ പള്ളി മിനാരങ്ങൾ ഉയരുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഉജ്ജ്വലനായ മതപ്രഭാഷകൻ, അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് അദ്ദേഹത്തിന്റെ ഡേറ്റിന് കേരളം മുഴുവൻ കാതോർത്തു. ഉജ്ജ്വലനായ ആ പ്രഭാഷകൻ ബാബരി മസ്ജിദ് പൊളിക്കപ്പെടുന്നത് വരെയും കേരളത്തിൽ അദ്ദേഹം തീവ്രവാദിയല്ല, ആണോ? അതിനുശേഷവും അദ്ദേഹം തീവ്രവാദിയല്ല. ബാബരി മസ്ജിദ് പൊളിക്കപ്പെടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പള്ളിശ്ശേരിക്കൽ പള്ളിയുടെ ഉദ്ഘാടനത്തിന്റെ ഞാൻ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മഅദനി തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയസ് തിരുമേനിയെയും ശ്രദ്ധേയനായ ഒരു സ്വാമിയെയും എല്ലാം വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് വളരെ മനോഹരമായ ഒരു മതസൗഹാർദ്ദ പ്രസംഗം നടത്തി. അദ്ദേഹം കേരളത്തിന്റെ ഒരു മതസൗഹാർദ്ദ പ്രസംഗകനായി മുഴുവൻ ആളുകളുടെയും ആദരവും കയ്യടിയും നേടിയ അബ്ദുൽ നാസർ മഅദനി. എന്റെ ജീവിതത്തിൽ പ്രസംഗം ഒരു ആവേശമായി കത്തിപ്പടർന്നത് ബഹുമാന്യനായ അബ്ദുൽ നാസർ മഅദനിയുടെ പ്രഭാഷണത്തിൽ നിന്നാണ്. മുഴുവൻ ആളുകളുടെയും ആദരവും കയ്യടിയും നേടിയ അബ്ദുൽ നാസർ മഅദനി. വരാൻ പോകുന്ന ഇന്ത്യയെ മുൻകൂട്ടി കണ്ട് പ്രവചിച്ച മദനി ഉസ്താദിന്റെ ആ ദീർഘവീക്ഷണമുള്ള വാക്കുകൾക്കായി നമുക്ക് വീണ്ടും കാതോർക്കാം. കാശ്മീരിന്റെ നെഞ്ചത്ത് എവിടെയോ തീവ്രവാദ പ്രവർത്തനം നടക്കുന്നതിന്റെ പേരിൽ ആ തീവ്രവാദം നടക്കുന്നു എങ്കിൽ ഞങ്ങൾക്കതിനോട് യോജിപ്പില്ല. കാശ്മീർ പാകിസ്ഥാനോട് ചേർക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ ഒരു മുസ്ലിമായ എനിക്ക് അബ്ദുൽ നാസർ മഅദനി പറയുന്നു, എന്റെ മുന്നിലിരിക്കുന്ന ആയുധങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണ്ടിയും ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയും പറയുന്നു.